കൃഷിപ്പാടത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഒരു കോംബോ ഓഫറാണ്, അതായത് ന്യൂ ഇയർ കോംബോ ഓഫറാണ്. ഇഷ്ടമാണെങ്കിൽ മേടിക്കുക, നല്ല പ്ലാന്റാണ്, എല്ലാം എല്ലാം വില കൂടിയ പ്ലാന്റാണ്. പിന്നെ എന്ന് പറയുന്നത് ആദ്യം കാണിക്കുന്ന ഒരു അഞ്ച് ചെടികൾ, ആ അഞ്ച് ചെടികൾ ഒരു സഹോദരിക്ക് ഫ്രീ ആണ്. അത് ആരാ എന്താണെന്നൊന്നും ഞാൻ പറയില്ല, എൻ്റെ വീഡിയോയ്ക്ക് വന്ന് കമൻ്റ് ഇടുകയും അത് പോയിട്ട് എനിക്ക് വാട്സപ്പിൽ മെസ്സേജ് ഇടുകയും ചെയ്യുന്ന ഒരു സഹോദരിയാണ്. ആ സഹോദരിയോട് ഞാൻ വോയിസ് മെസ്സേജ് ഇടാൻ പറഞ്ഞിട്ട് ഇതുവരെ ഇട്ടിട്ടില്ല. അപ്പോൾ ഈ അഞ്ച് ചെടിയും ആ സഹോദരിക്കുള്ളതാണ്. അപ്പോൾ ഈ പ്ലാന്റാണ്, 600 രൂപയാണ് ഇതിൻ്റെ ചാർജ്. നിങ്ങൾ പുറത്ത് വാങ്ങുന്നെങ്കിൽ 600 രൂപയ്ക്ക് കിട്ടില്ല എന്ന് എനിക്കറിയാം. പിന്നെ നിങ്ങൾക്ക് ഏതെങ്കിലും ചെടി ചേഞ്ച് ചെയ്ത് തരണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും ഞാൻ ചേഞ്ച് ചെയ്ത് തരുന്നതാണ്. അതായത് ആ വിലയ്ക്കുള്ള ചെടിയാണെങ്കിൽ, അപ്പോൾ എനിക്ക് ഈ ന്യൂ ഇയറിന് മുമ്പേ സ്റ്റോക്ക് തീർക്കാൻ വേണ്ടിയാണ്. വലിയ പ്ലാന്റാണ്, അല്ല ഹെൽത്തി പ്ലാന്റാണ്, ആവശ്യമാണെങ്കിൽ 600 രൂപ, കൊറിയർ ചാർജ് 60 രൂപ. പിന്നെ എന്ന് പറയുന്നത് നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്ത് പേര്, അഡ്രസ്സ്, മൊബൈൽ നമ്പർ, പിൻകോഡ്, ജില്ല, നിങ്ങൾ സ്ക്രീൻഷോട്ട്, അതായത് ഞാൻ നേരത്തെ എനിക്ക് അയച്ചു തന്ന പൈസ നിങ്ങൾ ആ ബില്ലെടുത്ത് അയച്ചു തരരുത്. അങ്ങനെ 1-2 പേര് എനിക്ക് ചെയ്തിട്ടുണ്ട്. ദൈവത്തെ ഓർത്ത് അങ്ങനെ ആരും ചെയ്തു തരരുത് പ്ലീസ്. നിങ്ങളെപ്പോലെയാണ് ഞങ്ങളും ജീവിക്കുന്നത്, ഞങ്ങളും ഞങ്ങൾക്കതായ കാര്യങ്ങളല്ലേ. അപ്പം നിങ്ങൾ ദൈവത്തെ ഓർത്ത് അങ്ങനെ ഒരു ഉപദ്രവം ചെയ്യരുത്. കഴിഞ്ഞ പ്രാവശ്യം ഇട്ട ബില്ലിനാണ്, അതായത് 650-700 രൂപയ്ക്കുള്ള ബില്ല് നമുക്ക് പേ ചെയ്തു. ആ പേ ചെയ്ത ബില്ലാണ് എൻ്റെയും ഇവരെ കോപ്പി എടുത്ത് വെച്ചിട്ട് വീണ്ടും നമുക്കെടുത്ത് ഇട്ട് തരുന്നത് കേട്ടോ. പക്ഷെ ഞാനിത് ശ്രദ്ധിക്കില്ല, എന്ന് വെച്ചാൽ കൃഷിപ്പാടത്തിന് പൈസ അടച്ചല്ലോ. അങ്ങനെ ഈ അടുത്ത ദിവസങ്ങളിൽ ഞാൻ ചെക്ക് ചെയ്തപ്പോഴാണ് എനിക്ക് മനസ്സിലായത് നേരത്തെ എനിക്ക് അടച്ച ബില്ലാണ് അവർ വീണ്ടും എനിക്കെടുത്ത് ഇട്ടിരുന്നത്. അങ്ങനെ ദൈവത്തെ ഓർത്ത് ആരും ചെയ്യരുത്, നിങ്ങളെപ്പോലെ ഞങ്ങളും കഷ്ടപ്പെട്ട് ജീവിക്കുന്നതാണ് കേട്ടോ. അപ്പോൾ എന്നെ കൊണ്ട് കഴിയുന്ന സഹായം ഞാൻ ചെയ്യുന്നുണ്ട്. പിന്നെ എന്നിൽ നിന്ന് എന്തെങ്കിലും നിങ്ങൾക്ക് തെറ്റായി എന്തെങ്കിലും തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങളത് ക്ഷമിക്കണം. എന്നുവെച്ചാൽ നമ്മൾ അറിവില്ലായ്മ എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമല്ല, ചിലപ്പോൾ നമുക്ക് ചില വാക്കുകൾ നമുക്ക് അറിയില്ലായിരിക്കാം. അതുകൊണ്ട് ശ്രദ്ധിക്കുക, എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളുണ്ടെങ്കിൽ തിരിച്ചു തരിക. അറിവില്ലായ്മയാണ്, അത് മനസ്സിലാക്കണം. അത് നമ്മുടെ ഒരു ആങ്ങള കൂടെയാണ് ഞാൻ പറയുന്നത്, ആങ്ങളയ്ക്ക് അറിയാം അത് ഏതാണെന്ന്. അപ്പം ഞാൻ അത് ആങ്ങളയ്ക്ക് ഞാൻ റിപ്ലൈ കൊടുത്തിട്ടുമുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ്, നമുക്ക് അറിവില്ലായ്മ കൊണ്ടാണ് അങ്ങനെ വരുന്നത്, വേറൊന്നുമല്ല. നമുക്ക് എന്താണ് വിളിക്കണം, എന്ത് പറയണം എന്ന് വെച്ചാൽ അങ്ങനെ നമുക്ക് അറിയില്ല, അത് മാത്രമാണ്. അപ്പോൾ നല്ല ഹെൽത്തി പ്ലാന്റാണ്, നിങ്ങൾക്ക് ഈ എമൗണ്ടിൽ കിട്ടില്ല, വലിയ പ്ലാന്റാണ്. പിന്നെ എല്ലാവർക്കും ഞാൻ അയച്ചു കൊടുത്ത എല്ലാവർക്കും പ്ലാന്റ് കിട്ടി, നല്ല റിപ്ലൈ ആണ്. ഇപ്പോഴും അവർ നമുക്ക് ആ ചെടികളൊക്കെ നമുക്ക് എടുത്തിട്ട് കാണിച്ചു തരുന്നു, വളർന്നു തരുന്നു എന്നൊക്കെ പറഞ്ഞ ഒത്തിരി പേര്. അപ്പോൾ ഇന്നത്തെ കോംബോ ഓഫർ ഇതൊക്കെയാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ നമ്മളെ വാട്സപ്പിൽ സെൻഡ് ചെയ്യുക, സ്ക്രീൻഷോട്ട് എടുത്ത് വെറുതെ വന്ന് നമ്മളെ സമയം സ്പെൻഡ് ചെയ്യാൻ വേണ്ടി ചുമ്മാ വന്ന് പിക്ചറൊക്കെ എടുത്ത് ഇട്ട് കഴിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് അതിന് വേണ്ടി ആരും വരരുത് പ്ലീസ്, നമ്മൾ ശല്യം ചെയ്യരുത്. നിങ്ങൾ വാങ്ങാൻ വരികയാണെങ്കിൽ നമ്മൾ അതിന് വീഡിയോ നിങ്ങൾക്ക് ഇട്ടു തരുന്നു എന്തൊക്കെയാണെന്ന്. പിന്നെ പൈസ വേറൊരാൾ അടച്ചു തരും എന്ന് പറഞ്ഞുകൊണ്ട് ചെടി തരുമെന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് പൈസ അടച്ചാലേ ഞങ്ങൾക്ക് നിങ്ങൾക്ക് ചെടി തരാൻ പറ്റുള്ളൂ. അതുകൊണ്ട് അതും കൂടെ ശ്രദ്ധിക്കുക, പൈസ അടച്ചു എന്നും പറഞ്ഞുകൊണ്ട് നിങ്ങൾ അബദ്ധം വെച്ചാൽ വന്ന് ഇടരുത്. ആരെങ്കിലുമൊക്കെ പൈസ അടയ്ക്കും എന്ന പേരിൽ ദൈവത്തോർത്ത് അങ്ങനെ ചെയ്യരുത്. എല്ലാവരോടും എനിക്ക് സന്തോഷമേ ഉള്ളൂ, എല്ലാവരോടും, എൻ്റെ കൂട്ടുകാരോട്. അപ്പോൾ ഇന്നലെ തന്നെ എൻ്റെ ഒരു അനിയത്തിക്കുട്ടി എനിക്ക് പാട്ടുപാടി തന്നു, അതെല്ലാവരും കണ്ടു ഒത്തിരി സന്തോഷം കേട്ടോ. എനിക്ക് എൻ്റെ സന്തോഷത്തിന് വേണ്ടി ആ അനിയത്തിക്കുട്ടി വിജിത എന്നാണ് പേര്, അനിയത്തിക്കുട്ടി എനിക്ക് പാട്ടുപാടി തന്നു, ഒത്തിരി സന്തോഷം അനിയത്തിയരായിരുന്നു. അപ്പോൾ ഈ ചെടികൾ 125 രൂപയ്ക്കുള്ളതാണ്, ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ റിപ്ലൈ ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും നന്ദി, നമസ്കാരം.